ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്കൊരു സ്പ്രിംഗ് ഒണിയൻ തോരൻ തയ്യാറാക്കുന്ന ഒരു രീതിയായിട്ടാണ്. ഇത്രയും എളുപ്പത്തിൽ നമുക്കൊരു ടേസ്റ്റി ആയിട്ട് സ്പ്രിംഗ് ഒണിയൻ തോരൻ തയ്യാറാക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് ഈ ഒരു തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സ്പ്രിംഗ് ഒണിയൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഒണിയൻ്റെ നമുക്ക് ഈ ഒരു പൂവിൻ്റെ ഭാഗം ഒന്ന് റിമൂവ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചെറിയ ചെറിയതായിട്ട് കുഞ്ഞുകുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ മുഴുവനായിട്ട് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്കൊരു ഒരു കപ്പോളം തേങ്ങ വേണം. എടുക്കുന്ന സ്പ്രിംഗ് ഒണിയൻ അനുസരിച്ച് വേണം നമ്മൾ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു അളവിന് ഇത്രയും തേങ്ങ ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഒരു 8 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളകും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. ഇതിന് സമയത്ത് വാറ്റൽമുളക് ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്. പച്ചമുളക് നമ്മൾ ചേർക്കുമ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു തോരന് ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമുക്ക് തോരന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരേക്ക് നന്നായിട്ടൊന്ന് വാഴ്ത്തിയെടുക്കാം. ഇപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒണിയനും കൂടെ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഒണിയന് ഒരുപാട് വേവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്താൽ നന്നായിട്ട് വാടി കിട്ടും നമ്മുടെ ഈ ഒരു സ്പ്രിംഗ് ഒണിയൻ. അതിനുശേഷം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. കാശ്മീരി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് അധികം എരിവൊന്നും ഉണ്ടാവുകയില്ല. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് ഈ ഒന്ന് വഴട്ടിയെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഈ ഒരു മൂടി തുറന്നു കൊടുത്തിട്ട് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഒണിയനും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം നമ്മൾ ഈ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ 1-2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് മൂടി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പ്രിംഗ് ഒണിയൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി തോരനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തഡാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കേണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.